പുതുപുത്തൻ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചൂടൻ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ പുതുവർഷം പിറന്നതിന്റെ പിറ്റേന്നായിരുന്നു അത് കോട്ടയം പേരൂർ പെരുമണ്ണിക്കാലയിൽ അനൂപ് മാത്യുവിന്റെ ഭാര്യ ബെറ്റിനയെ തലച്ചോറിനേറ്റ ക്ഷതത്തെ തുടർന്ന് കോട്ടയം കാരിത്താസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മൂന്ന് മാസം ഗർഭിണിയായിരിക്കുമ്പോഴാണ് ബെറ്റിന അബോധ്യവസ്ഥയിലേക്ക് വീഴുന്നത് പിന്നെ ഒന്നര മാസം വെന്റിലേറ്ററിലായിരുന്നു ബെറ്റിനയുടെ ശരീരത്തിൽ ചെറിയ ഒരനക്കമെങ്കിലും ഉണ്ടാകണമെന്ന പ്രാർത്ഥനയിൽ ഭർത്താവ് അനൂപ് മാത്യുവും മൂന്ന് വയസ്സുകാരൻ മകനും ബന്ധുക്കളും പുറത്ത് കാവലിരുന്നു ആന്റിബയോട്ടിക്കുകൾ താങ്ങാനാകാതെ ഉള്ളിൽ വളരുന്ന ജീവൻ അബോർഷനാകാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകി എന്നിട്ടും ദൈവം അവനെ രക്ഷിച്ചു ആറുമാസങ്ങൾക്കിപ്പുറം സിസേറിയനിലൂടെ എൽവിനെ പുറത്തെടുത്തപ്പോൾ വിജയിച്ചത് വൈദ്യശാസ്ത്രത്തിന്റെ മികവ് മാത്രമായിരുന്നില്ല പ്രാർത്ഥനയുടെ കരുത്തുകൂടിയായിരുന്നു അത്ഭുതം അവിടെയും തീർന്നില്ല ആറുമാസം നിശ്ചലാവസ്ഥയിൽ വെന്റിലേറ്ററിലും ഐ സിയുലുമായി കിടന്ന അമ്മയെ അവൻ ഒരൊറ്റ ചുംബനം കൊണ്ട് ഉണർത്തി മാതൃത്വത്തിന്റെ തുടുപ്പുകൾ ആ അമ്മയെ ജീവിതത്തിലേക്ക് മടക്കിയെത്തിച്ചു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടപ്പോൾ ബെറ്റിനയുടെ കണ്ണുകൾ ഇളകി ചുണ്ടുകൾ ചരിച്ചു ഒടുവിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി എൽവിന്റെ നെറ്റിയിൽ ബെറ്റിന ചുടു ചുംബനം അർപ്പിച്ചു ആന്റിബയോട്ടിക്കുകളും കടുത്ത മരുന്നുകളും തുടർച്ചയായി കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർമാർ പോലും സ്വപ്നം കണ്ടിരുന്നില്ല ഇങ്ങനെ ഒരു സുദിനം അയർക്കുന്നത്ത് കെ സി ബി ജീവനക്കാരനായ അനൂപ് സ്വർണം പണയം വെച്ചും കടം വാങ്ങിയുമാണ് ഭാര്യയെ ചികിത്സിച്ചത് ദിവസം പതിനായിരം രൂപയുടെ വരെ മരുന്നുകൾ വരെ നൽകേണ്ടി വന്നു ബെറ്റിനയുടെ മാതാപിതാക്കളും ആവുന്നതെല്ലാം ചെയ്തു കെ സി നിന്നും സഹായമുണ്ടായി കാരിത്താസ് ആശുപത്രി ബില്ലിൽ ആവുന്നത്ര ഇളവ് ചെയ്തു നൽകി വെന്റിലേറ്ററിൽ നിന്ന് ഒന്നര മാസം കഴിഞ്ഞ് ബെറ്റിനെ മാറ്റി അപ്പോഴേക്കും യന്ത്രസഹായമില്ലാതെ ജീവൻ നിലർത്താമെന്ന ഘട്ടമായിരുന്നു ചലനമറ്റുകിടന്ന ബെറ്റിനയുടെ ഉദരത്തിലെ കുഞ്ഞു ജീവൻ അപ്പോഴേക്കും ചലനം വെച്ചു തുടങ്ങിയിരുന്നു ആ ഘട്ടത്തിൽ അബോർഷൻ റിസ്ക് ആണെന്നായിരുന്നു ഡോക്ടർമാരുടെ ഉപദേശം കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു നടത്തിയ പരിശോധിച്ചപ്പോഴും ഡോക്ടർമാർ ഇക്കാര്യം തന്നെ പറഞ്ഞു അബോർഷൻ തനയെ സംഭവിക്കാനിടയുണ്ട് അതിനുവേണ്ടി ഒന്നും ചെയ്യേണ്ട മാത്രമല്ല ആ ിൽ അബോർഷൻ നടത്തിയാൽ അമ്മയുടെ ആരോഗ്യത്തിനും അപകടമാണ് ഒടുവിൽ തീരുമാനമായി അബോർഷൻ വേണ്ട ബെറ്റിന വീണ്ടും കാര്യത്താസിലേക്ക് മടങ്ങി ചികിത്സ തുടർന്നു ഗൈനക്കോളജിയിലെ ഡോക്ടർ രജിയും എമർജൻസി കൺസൾട്ടന്റ് ഡോക്ടർ വിവേകം ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ കാവലായി നിന്നു സ്വാഭാവിക അബോർഷൻ നടന്നില്ല വൈദ്യശാസ്ത്രത്തെ അമ്പരിപ്പിച്ചുകൊണ്ട് ഉദരത്തിലെ കുഞ്ഞ് കരുത്തനായി വളർന്നു അതോടെ അമ്മയുടെ ജീവനപ്പൂർവേ കുഞ്ഞിന്റെ ജീവനും രക്ഷിക്കാനുള്ള ചുമതല ഡോക്ടർമാർ ഏറ്റെടുത്തു അഞ്ചാം മാസത്തിൽ സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന്റെ ഒരു കൈ കാണാൻ സാധിച്ചില്ല വീണ്ടും ആശങ്കയുടെ നാളുകൾ അമ്മയ്ക്ക് നൽകിയ മരുന്നുകൾ കുഞ്ഞു ജീവനെ ബാധിച്ചതായി ഡോക്ടർ ഡോക്ടർമാർ സംശയിച്ചു കുഞ്ഞിനെ ഹാനികരമാകുന്ന മരുന്നുകൾ നിർത്തലാക്കി ജനിക്കുന്ന കുഞ്ഞിന് ശാരീരികവും മാനസികമായും ന്യൂനതകൾ ഉണ്ടായിരിക്കാനുള്ള സാധ്യതകൾ ഡോക്ടർമാർ ഭയന്നു എന്നാൽ അപ്പോഴും വിധി അത്ഭുതം പ്രവർത്തിച്ചു അടുത്ത മാസത്തെ സ്കാനിങ്ങിൽ കൈയുടെ ദൃശ്യം തെളിഞ്ഞപ്പോൾ സ്കാനിംഗ് റൂമിൽ ആഹ്ലാദത്തിന്റെ തിരയിളക്കം ഒടുവിൽ ജൂൺ പതിനാലെത്തി കോമാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ബെറ്റീനയെ സിസേറിയൻ ഓപ്പറേഷന് കയറ്റി ഉത്കണ്ഠാകുലമായ നിമിഷങ്ങൾക്കൊടുവിൽ അവൻ പിറന്നു മുപ്പത്തിയേഴാമത്തെ ആഴ്ചയിൽ ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തു എളുവിന് ഭാരം ഒന്നേ പോയിന്റ് ഒൻപത് ആറ് കിലോഗ്രാം ശാരീരികമായോ മാനസികമായോ യാതൊരുവിധ പ്രശ്നങ്ങളും അവനുണ്ടായിരുന്നില്ല പിന്നീട് നടന്നത് അതിശയങ്ങളുടെ വേലിയേറ്റങ്ങൾ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ബെറ്റീന കണ്ണുകൾ ചലിപ്പിച്ചു തുടങ്ങി അവനെ മാറിലേക്ക് ചേർത്തി കിടത്തിയപ്പോൾ അവൾ അമ്മയായി മാറി കുഞ്ഞിനെ വാരിയെടുക്കാൻ വെമ്പലിൽ അവളുടെ കൈകൾ ചലിച്ചു ഒടുവിൽ നെഞ്ചോട് ചേർത്ത് കിടത്തിയ കുഞ്ഞിന്റെ നെർഗിയിൽ അവൾ ചുംബിച്ചു അതുകണ്ട് പൊട്ടിക്കരഞ്ഞത് അനൂപ് മാത്രമായിരുന്നില്ല ബെറ്റിനയെ പരിചരിച്ച ഒപ്പം ഉണ്ടായിരുന്നവർ കൂടിയായിരുന്നു മാസം ഒന്ന് കഴിഞ്ഞിരിക്കുന്നു ബെറ്റിനെയും കുഞ്ഞും വാഴൂരിലുള്ള വീട്ടിൽ സുഖമായിരിക്കുന്നു വൈറ്റമിൻ ഗുളികകളൊഴിച്ചുള്ള മരുന്നുകളെല്ലാം നിർത്തലാക്കി ഫിസിയോതെറാപ്പിയിലും പുരോഗതിയായി എല്ലാത്തിനും ഉപരി ബെറ്റീനയെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുവന്ന അത്ഭുതമായി അവൻ അരികിലുണ്ട് എൽവിൻ അവനേക്കാൾ വലിയ മരുന്ന് ഇനി എന്തുണ്ട് ബെറ്റിനയ്ക്ക്